ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്പെഷ്യൽ കാര്യം കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഷൂട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഓഫീസിലേക്കാണ് പോകുന്നത്. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇന്ന് തൊട്ടിട്ട് ഇവിടെ ഈദ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓഫീസിൽ പോയിട്ട് ഒരു ചെറിയ വർക്ക് തീർക്കാണ്ട് അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ചെറിയൊരു മീറ്റിംഗും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയത് എൻ്റെ ഹെയർ കട്ടിന് വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് കാലമായിട്ട് വിചാരിക്കുമായിരുന്നു എനിക്ക് ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പം ഓൾമോസ്റ്റ് ഒരു 3-4 മന്ത്സ് ആയി എൻ്റെ ഹെയർ ഒന്നും ചെയ്യാണ്ടെങ്കിൽ വെച്ചിട്ട്. അത്യാവശ്യം ലെങ്ത് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സലൂണിൽ തന്നെയാണ് കേട്ടോ ഹെയർ കട്ട് ചെയ്തത്. ആൻഡ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ ഷോർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയർ. പിന്നെ വീട്ടിൽ വന്നിട്ട് നമുക്ക് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വിചാരിച്ചു. കുറേ ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്യാറില്ല, കാരണം ഓഫീസിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്താറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതലൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാറില്ല. അപ്പോൾ ഇന്ന് എനിക്ക് ഫേഷ്യൽ ഹെയർ ഒക്കെ ഒന്ന് റിമൂവ് ചെയ്യണമായിരുന്നു. കുറേ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ, ഒരു 1 മന്തിന് മുകളിലായി ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഫേസിലൊക്കെ. ഞാൻ അലോവേറ ജെല്ലി യൂസ് ചെയ്തിട്ടാണ് ആദ്യം തന്നെ ഒന്ന് നമ്മളെ ഫേസ് മസാജ് ചെയ്യുക. അതിന് ശേഷമാണ് കേട്ടോ ഈ റേസർ വെച്ചിട്ട് നമ്മൾ ഷേവ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ചെറിയ കട്ട്സ് വിടാനുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും കട്ട്സ് വിടാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു റേസർ ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ കുറേ കാലമായിട്ട് ഈ ഒരു കാർമസിയുടെ ഈ ഒരു റേസറാണ് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി റേസറാണ്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും 3-4 പാക്കറ്റ്സ് ഒക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതാ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ വെച്ചു. ഇത് രക്തചന്ദനമല്ല, സോറി, സാൻഡൽവുഡാണ് കേട്ടോ. ഇത് സാൻഡൽവുഡിൻ്റെ ഒരു പാക്ക് ഇടാന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര അടിപൊളി റിഫ്രഷിങ് സ്മെല്ലാണ് കേട്ടോ. നമ്മളെ ഫേസിനൊരു ബ്രൈറ്റ്നസ് ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെ അത്ര ബ്രൈറ്റ്നസ് ഒന്നുമില്ല. പക്ഷെ ഭയങ്കര ഒരു റിഫ്രഷ്ഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അത് ഞാൻ പാലിൽ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ നമ്മൾ റെഡിയായി. വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഇനിയൊരു പടത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ. നോ സിനിമാസ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും സാധനം ചിപ്സൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചാലും അടിപൊളിയായിട്ട് തന്നെ ഹെയർ കട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു മേക്ക് ഓവർ ആയപോലെ തന്നെ ഫീൽ ചെയ്തു. കാരണം നന്നായിട്ട് തന്നെ ആ ചേച്ചി ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സലൂൺ വന്നിട്ട്. ഞാൻ എൻ്റെ ഒരുവിധ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത് ഈ സലൂണിൽ നിന്നാണ്. നമുക്ക് ഏതെങ്കിലും സ്ഥലമൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അവിടെ തന്നെയല്ലേ പോകുള്ളൂ. ഇവിടെ ഒരു ചേച്ചീൻ്റെ രമ്യ എന്നാണ് കേട്ടോ ചേച്ചീൻ്റെ പേര്. ചേച്ചിയാണ് എനിക്കെല്ലാം ചെയ്ത് തരാറ്. അപ്പോൾ ഞാൻ ആദ്യം ബുക്ക് ചെയ്യും വിളിച്ചിട്ട് രമ്യ ചേച്ചീൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യും. അപ്പോൾ ആ ചേച്ചി ആ ടൈം ആകുമ്പോഴത്തേക്ക് ഫ്രീ ആവല്ലോ വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പോകാറുള്ളത്. ഇനി നമ്മൾ നേരെ പോണത് അമ്മാസിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് നമുക്ക് മേടിക്കാൻ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോഴാണ് അവിടെ എത്തിയപ്പം സഡൻ ചേഞ്ച് നമുക്ക് പാനിപ്പൂരി അങ്ങനത്തെ എന്തെങ്കിലും ചാറ്റ് ഐറ്റംസ് മേടിക്കാം എന്നുള്ളൊരു പ്ലാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചാറ്റ് ഐറ്റംസ് ആയിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഞങ്ങൾ ഇതാ ബാഗിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ നോ സിനിമാസിൽ പടം കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളിന്ന് പോണ മൂവിയുടെ പേര് മഹാരാജ എന്നാണ് കേട്ടോ. അതന്നെ തോന്നുന്നു. ആ നമ്മളെ വിജയ് സേതുപതിൻ്റെ 50th മൂവിയാണ്. അപ്പം ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ കേട്ടു. അതാണ് നമ്മൾ ഇന്ന് തന്നെ കാണാമെന്ന് വിചാരിച്ചത്. ഇന്നലെയാണ് തോന്നുന്നു ഇവിടെ റിലീസായേ. അപ്പം ഇന്ന് തന്നെ കണ്ടേക്കാം എന്ന് വിചാരിച്ചു. ഒന്നാമത് ഞാൻ ഭയങ്കര വിജയ് സേതുപതി ഫാനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും നമുക്ക് കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. ഇന്ന് നമ്മൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ സിനിമ കാണാൻ വേണ്ടി എത്തിയത്. സാധാരണ നമ്മൾ എപ്പോഴും ലേറ്റ് ആയിട്ടാണ് എത്താറ്. എങ്ങനെയുണ്ടായിരുന്നു മൂവി മഹാരാജ? കുറച്ച് ലാഗായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് മകളാന്നുള്ള ട്വിസ്റ്റ് ഞാൻ നമുക്ക് മുന്നേ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. സോറി, പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന ട്വിസ്റ്റുകളാണുള്ളത് പടത്തില്. ഇഷ്ടമായോ? നല്ല പടമായിരുന്നു. ലേശങ്ങള് വലിഞ്ഞു. 2 പാക്കറ്റ് മുറുക്കും 4 പാനിപൂരിയും കഴിഞ്ഞ വഴി അറിഞ്ഞില്ല. സിനിമ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോകാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇതാ നേരെ വന്നിട്ടുള്ളത് അമ്മാസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് നല്ല മസാല ദോശ കഴിക്കണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുത്തെ മൈസൂർ മസാല ദോശ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. എനിക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ എപ്പോഴും തോന്നാറ് എന്തറിയോ, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്ന സെയിം വൈബാണ് കേട്ടോ. കാരണം ഇവിടെ എപ്പോഴും തമിഴ് സോങ്സൊക്കെ പ്ലേ ചെയ്യും. അങ്ങനെ ഒരു അടിപൊളി ഡിന്നറൊക്കെ കഴിച്ചു. നമ്മൾ തിരിച്ച് റൂമിലെത്തിയിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ചു, പിന്നെ പടമൊക്കെ കണ്ടു. നല്ല മൂവിയായിരുന്നു കേട്ടോ. മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂവിയായിരുന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഥയൊക്കെ എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള കഥയാണ്. പിന്നെ പ്രത്യേകമായിട്ടും ഒരു പുതിയ കഥ ഒന്നും പറയാനില്ല. സാധാരണ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഥയാണ്. പക്ഷേ എന്നാലും വിജയ് സേതുപതിൻ്റെ 50th മൂവിയാണ്. നിങ്ങളെല്ലാവരും പോയിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി അഭിനയമായിരുന്നു കേട്ടോ. നല്ല ഫ്രഷപ്പാണെങ്കിലും നല്ല അടിപൊളി അഭിനയമായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.